ഗൈഡൻസ് ടി വി, ലൈറ്റ് ഫോർ ലൈഫ്. ദമാം ഇസ്ലാമിക് കൾച്ചറൽ സെന്റർ, മലയാള വിഭാഗം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. وقال الذين كفروا هل ندلكم على رجل ينبئكم إذا مزقتم كل ممزق إنكم لفي خلق جديد أفترى على الله كذبا أم به جنة بل الذين لا يؤمنون بالآخرة في العذاب والضلال البعيد أفلم يروا إلى ما بين أيديهم وما خلفهم من السماء والأرض إن نشأ نخسف بهم الأرض أو نسقط عليهم كسفا من السماء إن في ذلك لآية لكل عبد منيب. بسم الله والحمد لله والصلاة والسلام على رسول الله. اللهم صل وسلم وبارك وانعم على عبدك ونبيك ورسولك محمد وآله وصحبه اجمعين وبعد. നമ്മളിന്ന് وقال الذين كفروا هل ندلكم على رجل ينبئكم اذا مزقتم كل ممزق انكم لفي خلق جديد. സൂറത്തിന്റെ അവതീർണതക്ക് എന്ന കാരണം നമ്മൾ പറഞ്ഞ എന്താ? അന്ത്യനാൾ വരൂല്ല എന്നുള്ള അവിശ്വാസികളുടെ ജൽപ്പനാണ് അബൂ സുഫിയാൻ മിസിഷ്യ ആ വിഷയത്തിൽ പറഞ്ഞത്. വല്ലാത്തി വൽ ഉസ്സ, ലാത്തയാണ് ഉസ്സയാണ്, സത്യം ഒരിക്കലും തീയില്ല. ലാ തുബഅസൂന, അല്ലെങ്കിൽ ലാ നുബഅസു അബദൻ, ഒരിക്കലും നമ്മൾ ഉയർത്തെഴുന്നേൽക്കുകയില്ല എന്നൊക്കെ പറഞ്ഞല്ലേ. അപ്പോൾ അവരുടെ പിന്നെ ആ വിഷയത്തിലുള്ള സംസാരമാണ്, പരലോക വിശ്വാസവുമായി ബന്ധപ്പെട്ട് കളിയാക്കി കളവാക്കിയിട്ടുള്ള സംസാരമാണ്. കളിയാക്കലുമുണ്ട് കളവാക്കലുമുണ്ട്, അതാണ് നമ്മളിവിടെ പറഞ്ഞു വന്നത്. വഖാലല്ലദീന കഫറു ഹൽ നദുല്ലുകും അലാ റജുലിൻ യുനബ്ബിഉകും ഇദാ മുസ്സിഖ്തും കുല്ല മുമസ്സഖ്. എന്താ വഖാലല്ലദീന കഫറു, അവിശ്വസിച്ചവർ പറഞ്ഞു. മുമ്പത്തെ ആയത്തിൽ അതല്ലേ പറഞ്ഞത്? വഖാലല്ലദീന കഫറു, അബൂ സുഫിയാനും കൂട്ടരും പറഞ്ഞു. ഹൽ നദുല്ലുക്കും, എന്താ ഹൽ നദുല്ലുക്കും, നിങ്ങൾക്ക് നാം അറിയിച്ചു തരട്ടെ. നദുല്ലുക്കും എന്ന് പറഞ്ഞാൽ നുർഷിദുക്കും, നുർഷിദുക്കും, നിങ്ങൾക്ക് നാം അറിയിച്ചു തരട്ടെ. നദുല്ലു, നാം അറിയിച്ചു തരും കും നിങ്ങൾക്ക്. ഹൽ നദുല്ലുക്കും, ഹൽ നുർഷിദുക്കും, ആരെ ആരെ അറിയിച്ചു തരണേ? അലാ റജുലിൻ, അലാ റജുൽ എന്നാ ഒരു വ്യക്തിയെ, ഒരാളെ. യുനബി ഉക്കും, അയാൾ നിങ്ങൾക്ക് വിവരം തരും. യുനബി ഉക്കും, നബ്ബ യുനബി ഉ, അംബ യുനബി ഉ, യുനബി ഉക്കും, നിങ്ങൾക്ക് വിവരം തരും. ഗൗരവപ്പെട്ട പ്രധാനപ്പെട്ട വാർത്തകളൊക്കെ പറയുന്നതിനാണ് ശരിക്കും നബ്ബ പറയാ. നുബി തു نبئت بأن رسول الله أوعدني والعفو عند رسول الله محمول. ينبئكم ആ വ്യക്തി നിങ്ങൾക്ക് പറഞ്ഞു തരും. എന്ത് പറഞ്ഞു തരും? ഇദ മുസ്സിഖ്തും കുല്ല മുമസ്സഖിൻ ഇന്നകും ലഫി ഖൽഖിൻ ജദീദ്. ഇവിടെ യുനബ്ബിയക്കും നിങ്ങൾക്ക് പറഞ്ഞു തരും, എന്ത് പറഞ്ഞു തരും? നിങ്ങൾ ഉയർത്തെഴുന്നേൽക്കുമെന്ന കാര്യം, തുബഅസൂൻ, നിങ്ങൾ ഉയർത്തെഴുന്നേൽക്കപ്പെടുമെന്ന കാര്യം. എപ്പോ? ഇദാ മുസ്സിഖ്തും കുല്ല മുമസ്സഖ്. ഇദാ മുസ്സിഖ്തും, മസ്സഖ യുമസ്സിഖ് പറഞ്ഞാൽ എന്താ? തംസീഖ്. മസ്സഖ എന്ന് പറഞ്ഞെങ്കിൽ ശരിക്ക് പിച്ചി ചിന്ത, ചിന്ന ഭിന്നമാക്കുന്ന, ചിന്ന ഭിന്നമാക്കുക. മസ്സഖ യുമസ്സിഖു തംസീഖ്, മുസ്സിഖ്തും, നിങ്ങൾ ചിന്ന ഭിന്നമാക്കപ്പെട്ടാൽ. മുസ്സിഖ്തും, നിങ്ങൾ ചിന്ന ഭിന്നമാക്കപ്പെട്ടു. ഇദാ അതിൻ്റെ മുന്നിൽ വന്നു. കുല്ല മുമസ്സഖ് എന്ന് പറഞ്ഞാൽ എല്ലാ വിധത്തിലുള്ള ചിന്ന ഭിന്നമാക്കലും. ഗായത തംസീഖ്, മുമസ്സഖ് എന്നുള്ളത് മിമിയായ മസ്ദറാണ്, തംസീഖ് എന്നർത്ഥം. കുല്ല മുമസ്സഖ് ഗായത തംസീഖ്, അങ്ങേയറ്റം
ശിഥിലമാക്കപ്പെടുക, ഛിന്നഭിന്നമാക്കപ്പെടുക. നിങ്ങൾ അങ്ങേയറ്റം ഛിന്നഭിന്നമാക്കപ്പെട്ടാൽ നിങ്ങൾ ഉയർത്തെഴുന്നേൽക്കുമെന്ന കാര്യം നിങ്ങളോട് പറയുന്ന അല റജുലിൻ ഒരാളെ ഹൽനദുല്ലുക്കും, നാം നിങ്ങളോട് പറയട്ടെ എന്നാണ്. ഇവിടെ മസ്സക യുമസ്സിഖു തംസീഖ് തിരുമഴിയിലല്ലേ, അല്ലാഹു മസ്സിഖ് മുൽക്കഹു, എന്താ അല്ലാഹു മസ്സിഖ് മുൽക്കഹു എന്നാണ്, എന്താ ഹിസാസൽ മാത്രമുണ്ട് ഒരു ദുആയാണ്. അല്ലാഹുവെ അവൻ്റെ മുൽക്കിനെ രാജഭരണത്തെ, മസ്സിഖ് എന്നാണ്, നീ ശിഥിലമാക്കണമെന്നാണ്, ഛിന്നഭിന്നാക്കണമെന്ന് ദുആ ചെയ്ത് ആരുടേതാ ഹദീസിൽ കാണാം, മസ്സക അല്ലാഹു മുൽക്കഹു കുല്ല തംസീഖ് എന്നാണ്. അള്ളാഹു അയാളുടെ ഭരണത്തെ എല്ലാ നിലക്കും ശിഥിലമാക്കിയെന്നാണ്. ആരെ? ആ പേർഷ്യയിലെ ആരെ? പേർഷ്യയിലാരെ? ഖൈസറാണോ, നജാഷിയാണോ, തുബ ആണോ, മുഖൌഖീസ് ആണോ? കിസ്റ ഖൈസറ അല്ല, കിസ്റ ഖൈസർ റോമിൽ, കിസ്റ രാജാവ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബ്ദുല്ലാഹി ഇബ്നു ഹുദാഫത്ത് സഹമിയുടെ അടുക്കൽ കത്തെടുത്തയച്ച്, അബ്ദുല്ലാഹി ഇബ്നു ഹുദാഫ സഹമിക്ക് ഇവിടെ കയ്യിൽ കിസ്റക്ക് കത്തെടുത്തയച്ച്. ആ കത്ത് കിസ്റ കിട്ടിയപ്പോൾ അലി സലാമൻ അലാമൻ ഇത്തബ അൽ ഹുദ എന്ന് പറഞ്ഞ റസൂലിൻ്റെ കത്താണ്, എന്നിട്ട് അദ്ദേഹത്തെ ഇസ്ലാമിലേക്ക് അസ്ലിം തസ്ലം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കത്താണ്. ആ കത്ത് കിട്ടിയപ്പോൾ കിസ്റ പിച്ചിയുണ്ട് ചിന്തി, യാതൊരു ആദരവും കാണിക്കാതെ. ആ വിവരം റസൂലുള്ള ഇസ്ലാം സലമാ തങ്ങളുടെ അടുക്കൽ എത്തിയപ്പോഴാണ് റസൂല അള്ളാഹു മസ്ജിക് മുൽക്കഹു എന്ന് ദുആ ചെയ്തത്. ആ ദുആ ഏറ്റ് മാത്രമല്ല, ആ കത്ത് കിട്ടിയപ്പോൾ ചീന്തി എന്ന് മാത്രമല്ല, അന്ന് പേർഷ്യക്കാരുടെ ഭരണത്തിന് കീഴിലാണ് യമൻ, യമനിലെ ഭരണം നടത്തിയിരുന്ന ആളെ പേര് ബാദാൻ. ആ ബാദാൻ്റെ അടുക്കലേക്ക് രണ്ടാളെ കത്ത് കൊടുത്തേക്കാണ് കിസ്റ. യമനിൽ നിന്ന് രണ്ടാളെ മല്ലന്മാരായ റജുലൈനി ജലദൈൻ എന്നാണ്, രണ്ട് മല്ലന്മാരെ മദീനയിലേക്ക് പറഞ്ഞേക്കാൻ, യസ്രിബിലേക്ക്. എന്തിന്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പിടിച്ചുകൊണ്ടാണ് കൈകാര്യം ചെയ്യാനും. അങ്ങനെ ഈ രണ്ടാളുകൾ വന്നപ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഇവർ റസൂലുള്ളാഹി ഈ ദുആ ചെയ്തു. അതുകൊണ്ട് തന്നെ എന്താണ്ടായത്? ഹദീസിൽ കാണാം, മസ്സക അല്ലാഹു മുൽക്കഹു, അയാളുടെ ഭരണത്തെ അല്ലാഹു സുബ്ഹാനഹു വതആല പിച്ചി ചീന്തി. പിന്നെ ഈ കിസ്റയുടെ പേര് എന്ന് കിസ്റ അനുഷർവാൻ, പിന്നെ അയാളുടെ മകൻ ഷീറ വൈഹി, ഷീറ വൈഹി എന്ന് പറയുന്ന മകന് വാപ്പാനെ കൊല്ലുക ചെയ്തത്, വളരെ നീചമായി. വാപ്പാനെ കൊല്ലുമെന്ന് കണ്ടപ്പോൾ രായ്ക്ക് രാമാനാട്ടാ, വാപ്പാനെ കൊല്ലുമെന്ന് കണ്ടപ്പോൾ വാപ്പ ഒരു പണി എഴുതി വെച്ചിനി, അതെന്താ അതാണ്. പിന്നെ വാപ്പ അവിടെ മരുന്നുകളുണ്ടായിരുന്നു, ആ മരുന്നിൽ ഈ മകൻ ഉണ്ടല്ലോ ഷിറബൈഹി ഒരു പിന്നെ ലൈംഗിക ഇതാണ്, പിന്നെ വികാരജീവിയായിരുന്നു, അതുകൊണ്ട് തന്നെ വിഷത്തിൻ്റെ ഗുളികയിൽ ഇത് ഇന്നതിനുള്ള മരുന്നാന്ന് എഴുതി വെച്ച്, വാപ്പ മകനാൽ കൊല്ലപ്പെടുന്നുണ്ടപ്പോൾ. അങ്ങനെയാണ് ആ ചരിത്രത്തിൽ ഞാൻ വായിച്ചത്. വാപ്പാൻ്റെ മകൻ കൊന്നു, വയറ് പുലർത്തി ഹീനമായിട്ടാണ് കൊന്നത്. പിന്നെ മകൻ എന്ത് ചെയ്തു? വാപ്പ എഴുതി വെച്ച ഈ ഗുളികെടുത്ത് കുടിച്ചും ചെയ്തു, കാരണം ഇവൻ ഇത് ആവശ്യമുള്ള സാധനമാണ്. പക്ഷേ വാപ്പ വിഷ ഗുളികയിലാണ് ഇത് എഴുതി വെച്ചിരുന്നത്, അതുകൊണ്ട് തന്നെ മകനും തീർന്നു. അതോടുകൂടി ഖലാസ് കിസ്റ കഴിഞ്ഞു, കിസ്റയുടെ ഭരണം കഴിഞ്ഞു. പിന്നെ അതാണ് മുസ്ലാസ്ലമതങ്ങൾ, ഇത് അഹലക കിസ്റ ഫല കിസ്റ ബഅദഹു, ആ കിസ്റ തീർന്നാൽ പിന്നെ ഇനി ഒരു കിസ്റ അല്ല, കഴിഞ്ഞു. അതോടുകൂടിയിട്ടാണ് പിന്നെ ആ നാടുകളൊക്കെ പിന്നീട് ഇസ്ലാമിനേക്ക് അടിപ്പെടുന്ന അവസ്ഥ ഉണ്ടായത്. ഏതായാലും അവിടെ ആ പിന്നെ മസ്സക അല്ലാഹു മുൽക്കഹു കുല്ല മുമസ്സക എന്നാണ്, അല്ലാഹു സുബ്ഹാനഹു വതആല ആ ഭരണത്തെ എല്ലാ നിലക്കും ശിഥിലമാക്കി, ചിന്ന ഭിന്നമാക്കി. ഇദ മുസ്സിഖുക്തും കുല്ല മുമസ്സഖിൻ ഇന്നകും ലഫീ ഖൽഖിൻ ജദീദ്, എല്ലാ നിലക്കും അങ്ങേയറ്റം നിങ്ങൾ ശിഥിലമാക്കപ്പെട്ടാൽ. എന്താ ഉദ്ദേശം? മനുഷ്യൻ മരിച്ച്, മനുഷ്യൻ എന്ത് ചെയ്തു? പിന്നെ ജീർണിച്ചു, എല്ലുകളൊക്കെ നുരുമ്പി വിഘടിച്ചു, മണ്ണായി തീർന്നാൽ ഇന്നക്കും നിങ്ങൾ ലഫീ ഖൽഖിൻ ജദീദ്. എന്താ ലഫീ ഖൽഖിൻ ജദീദ്? ആ ഖൽഖുൻ ജദീദ് എന്ന് പറഞ്ഞാൽ ഒരു പുതിയ സൃഷ്ടിപ്പ്, പുതിയ സൃഷ്ടിപ്പ്. ഫി ഖൽഖിൻ ജദീദ്, ലഫി ഖൽഖിൻ ജദീദ്, ഇതൊക്കെ ല എന്നുള്ളതൊക്കെ തൂക്കിയതിനാണ്. നിങ്ങളൊരു പുതിയ സൃഷ്ടിപ്പിൽ
ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടും എന്നാണ് പറയുന്നത്. അതൊക്കെ അവരുടെ പരിഹാസ വർത്തമാനം. അലൈഹി സ്വലാം ഇവിടെ മൊത്തത്തിൽ ഈ ആയത്ത് എന്താ പറയുക, ഇപ്പോൾ വഖാല ലദീന കഫറു, അവിശ്വസിച്ചവർ പറഞ്ഞു, ആരോട് പറഞ്ഞു, ആരോട് പറഞ്ഞു, എന്ത് പറഞ്ഞു എന്നുണ്ട്, ഹൽ നദുല്ലുക്കും അലാ റജുലിൻ, ഒരാളെക്കുറിച്ച് ഞങ്ങൾ നിങ്ങളോട് പറയട്ടെ എന്നാണ്. ആരെയും നിങ്ങൾ ഹൽ നദുല്ലുക്കും, ആരെ ഖുറൈശികൾ ആർക്കാണ് വിവരം പറഞ്ഞു കൊടുക്കുന്നത്? ആരോട്, ആരെങ്കിലും വന്നിട്ട് ഖുറൈശികളോട് ചോദിച്ചോ, ഈ കാഫിരിങ്ങളോട് ചോദിച്ചോ, ഇങ്ങനെ ഒരാളെ പറഞ്ഞു തരുമോ എന്ന് ചോദിച്ചോ? ഇല്ല. പിന്നെയോ, അവരന്യോന്യം പറയുന്നതാണ്. എന്തിനാ അന്യോന്യം പറയണത്? ആ പരിഹസിച്ച് പറയാണ്, ഹൽ നദുല്ലുക്കും അലാ റജുലിൻ. ഒരു സദസ്സിൽ ഇരുന്നിട്ട് അങ്ങോട്ടോട്ട് പറയണമെന്ന് ആലോചിച്ച് നോക്കിയാൽ. ഇനി പ്രമാണിമാർ സാധാരണക്കാരോട് പറയാം. പിന്നെ വിദേശികൾ വരുമ്പോൾ, വിദേശികൾ വരുമ്പോൾ എന്ത് ചെയ്യും? മക്കാർ പറയും അവരോട് ഹൽ നദുല്ലുക്കും. അപ്പോൾ ഒക്കെ എന്തായാലും എന്താണിത്? പരിഹാസത്തിൻ്റെ വർത്തമാനം. വഖാല ലദീന കഫറു ഹൽ നദുല്ലുക്കും, ഈ നിങ്ങളോട് ഞങ്ങൾ അറിയിച്ചു തരട്ടെ എന്നുള്ളത് ആരെങ്കിലും അറിയിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു വർത്താനമല്ല. പിന്നെ ഇത് അവരുടെ പരിഹാസ സംസാരമാണ്. പിന്നെ ഹൽ നദുല്ലുക്കും അലാ റജുലിൻ, എന്താ ഈ അലാ റജുലിൻ? ഇത് ആരെക്കുറിച്ച് അറിയിക്കണത് പറഞ്ഞാൽ? ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളെയാണ്. ഈ പ്രയോഗം എന്താ? റജുലിൻ എന്ന് പറഞ്ഞാൽ ഏതോ ഒരാളെന്നാണ്. ഹൽ നദുല്ലുക്കും അലാ റജുലിൻ, ഏതോ ഒരാളെക്കുറിച്ച് പറയുന്നത് പോലെയാണ്, അവർക്കറിയാത്ത പോലെ. നബിസ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ അവർക്കറിയില്ലേ? അങ്ങേയറ്റത്തെ പരിഹാസത്തിൻ്റെ പ്രയോഗമാണിത്. നബിസ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾക്ക് തങ്ങൾ അവിടെ സുപരിചിതനാണ്. ഏതൊരാളോട് മുഹമ്മദ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അൽ അമീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആളെ അറിയാം. പക്ഷേ അവർ നബിസ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളെ ഇകയ്ത്തിയിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഇങ്ങനെ ഹൽ നദുല്ലുക്കും അലാ റജുലിൻ യുനബ്ബിഉക്കും, നിങ്ങളോട് വിവരം പറയുന്ന ഒരാളെക്കുറിച്ച് നിങ്ങളോട് പറയട്ടെ എന്ന് ഇരിക്കുന്നത് നബിസ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളെ അവർ വിഗണിച്ചും അതേപോലെ തന്നെ പരിഹസിച്ചുമുള്ള അവരുടെ വർത്തമാനം. അതില്ല എങ്കിൽ ഇപ്പം ഈ ഇത് പറയുന്നതിൽ നേതൃത്വം നൽകിയെന്ന ആളാരാണോ അറിയാം? അബൂ സുഫിയാനാണ്. അബൂ സുഫിയാൻ, ഈ അബൂ സുഫിയാൻ പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെക്കുറിച്ച് അന്വേഷിച്ചൊരു ചരിത്രമുണ്ട്. ഹുദൈബിയ സന്ധി തീർന്ന ആ വർഷങ്ങളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നെ കത്ത് ചെയ്തിട്ടുണ്ട് രാജാക്കന്മാർക്ക്. അതിൽ കത്താണ് കിസറക്ക് അയച്ചത്, റോമക്ക്, റോമയിലേക്ക് കത്തയച്ച് കൈസർ രാജാവിന്. ആ കൈസർ രാജാവിന് കത്ത് കിട്ടിയപ്പം, പിന്നെ കിസറിൻ്റെ മാതിരിയല്ല, കൈസർ രാജാവിന് ഈ കത്ത് കിട്ടിയപ്പോൾ കൈസറിന് വിവരമുണ്ട് ശരിക്കും എന്ത്, ഇങ്ങനെ പ്രവാചകൻ്റെ ഉദയത്തെക്കുറിച്ച്. എന്തായാലും കൈസർ രാജാവിന് കത്ത് കിട്ടിയപ്പോൾ അന്ന് അദ്ദേഹം ഈലിയ, ഈലിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഖുദുസ്, അള്ളാഹു സുബ്ഹാനഹു വതആല നാടിനെ കാത്തു രക്ഷിക്കട്ടെ, ഖുദുസിലാണ് പിന്നെ അന്ന് കൈസർ ഉണ്ടായിരുന്നത്. ഒരു നേർച്ചയുടെ പൂർത്തീകരണത്തിന് വേണ്ടി കൈസർ അവിടെ എത്തിയതാണ്. ഏതായാലും കൈസർ പറഞ്ഞ് ഈ ഷാമിൽ മക്കയിൽ നിന്ന് ബിസിനസ് വന്ന കച്ചവടത്തിന് വന്ന വല്ല ആളുകളുണ്ടെങ്കിൽ അന്വേഷിക്കാൻ പറഞ്ഞു. അപ്പോൾ എന്ത് ചെയ്തു, അവിടെ അന്വേഷിച്ച് നോക്കുമ്പോൾ അബൂ സുഫിയാനും കൂട്ടരും കച്ചവടത്തിന് വന്നിട്ടുണ്ട്. അപ്പോൾ അവരെ വിളിക്കാൻ പറഞ്ഞു. അങ്ങനെ കൈസർ രാജാവ് മക്കാരെ വിളിച്ച്, കച്ചവടത്തിന് വന്നവരെ വിളിച്ച്, എന്നിട്ട് അവരോട് ചോദിച്ച്, നിങ്ങളിൽ ഏറ്റവും ഈ വ്യക്തിയോട് കുടുംബ ബന്ധമുള്ള ആളാരാണ്? അപ്പോൾ ഏറ്റവും അടുത്ത കുടുംബ ബന്ധമുള്ളത് അപ്പോൾ അബൂ സുഫിയാനാണ്. അപ്പോൾ അബൂ സുഫിയാനെ വിളിച്ച് കൂടെ ഉള്ളവരോടൊക്കെ അബൂ സുഫിയാൻ്റെ ബാക്കിൽ നിൽക്കാൻ പറഞ്ഞു. എന്നിട്ട് അബൂ സുഫിയാനോട് പറഞ്ഞു, ഞാൻ ഈ കത്തയച്ച ആളെക്കുറിച്ചിട്ട് ചില ചോദ്യങ്ങൾ ചോദിക്കും, സത്യമായിട്ടേ പറയാവൂ. ബാക്കിലുള്ളവരോട് പറഞ്ഞു, കളവ് വല്ലതും പറയുന്നെങ്കിൽ നിങ്ങൾ പറയണം. അബൂ സുഫിയാൻ പറയാണ്, കളവ് പറയാൻ ഭയങ്കര പൂതിയുണ്ട്, പക്ഷേ എന്നെക്കുറിച്ച് കളവ് പിൽക്കാലത്തേക്ക് ഉദ്ധരിക്കും എന്നുള്ളത് കാരണത്താൽ ഞാൻ കളവ് പറഞ്ഞില്ല. അന്ന് കൈസർ രാജാവ് അബൂ സുഫിയാനോട് ചോദിച്ച ചോദ്യം കൈഫ നസബുഹു ഫീകും എന്നാണ് ആദ്യത്തെ ചോദ്യം. ഈ വ്യക്തിയുടെ നസബ് നിങ്ങളിൽ എങ്ങനെയാണെന്നാണ്, കുടുംബം എങ്ങനെയെന്നാണ്. അപ്പോൾ അബൂ സുഫിയാൻ പറയുന്നത്, ഹുവദു നസബിൻ ഫീന, ചിലർക്കാരനല്ല, വലിയ തറവാടിയാണ്, ഞങ്ങളുടെ കൂട്ടത്തിൽ നല്ല തറവാടുള്ള കുടുംബത്തിലെ മെമ്പറാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ പിന്നെ കൈസർ ചോദിക്കുകയാണ്, ഇദ്ദേഹത്തിന് മുമ്പ് നിങ്ങളുടെ നാട്ടിൽ അല്ലെങ്കിൽ അവിടെ ആരെങ്കിലും ഇങ്ങനെ ഈ വാദം ഉന്നയിച്ചിട്ടുണ്ടോ, നബിയാണെന്നുള്ള വാദം പറഞ്ഞിട്ടുണ്ടോ? അപ്പോൾ അബൂ സുഫിയാൻ പറഞ്ഞാൽ ആരുമില്ല. ഇദ്ദേഹത്തിൻ്റെ വാപ്പ രാജാവാണോ? അബൂ സുഫിയാൻ പറയുന്നത്, അല്ല. ഹൽ തത്തഹിമൂനഹു ബിൽ കദിബി ഖബ്ല അൻ യഖൂൽ, ഇദ്ദേഹം ഈ പറയുന്നത് പറയുന്നതിന് മുമ്പ്
കളവ് പറയുന്ന വിഷയത്തിൽ തെറ്റിദ്ധരിച്ചിട്ടുണ്ടോ? കളവ് പറഞ്ഞിട്ടുണ്ടോ എന്നല്ല, പിന്നെ കളവ് പറയുമെന്ന് തെറ്റിദ്ധാരണ ഉണ്ടായിട്ടുണ്ടോ എന്ന് ചോദിക്കണം. അപ്പോൾ മുസിഫ് ഞാൻ പറയാനില്ല, എല്ലാം അറിയണം. അപ്പോൾ പിന്നെ ചോദിക്കാണ്, അഷ്റാഫുന്നാസാണോ അതല്ല പിന്നെ ദുആഫ ഉന്നാസാണോ പിന്തുടരുന്നത്? ജനങ്ങളിൽ പ്രമാണിമാരാണോ ഇദ്ദേഹത്തിൻ്റെ അനുയായികൾ അതല്ല ദുർബലരാണ്? പറയാണ് ദുആഫ ദുർബലരാണ്. ഹൽ യസീദൂൻ അം യൻകുസൂൻ, ആളുകൾ എണ്ണം കൂടുന്നുണ്ടോ അതല്ല കുറയാണോ? യസീദൂൻ, അബൂ സുഫിയാൻ പറയുന്നത് എണ്ണം കൂടുകയാണ്. ഹൽ യർതദ്ദു അഹദ് മിൻഹും, അവരിൽ ആരെങ്കിലും മുർത്തദ്ദാണുണ്ടോ? സ്വീകരിച്ചൊരു മുർത്തദ്ദാണ്. അപ്പോൾ പറയാണ് അബൂ സുഫിയാൻ പറയുന്നത് ആരും മുർത്തദ്ദാണില്ല. അപ്പോൾ ഹൽ യഗ്ദിർ, അബൂ സുഫിയാൻ പറഞ്ഞു ഹൽ യഗ്ദിർ, ഈ മുഹമ്മദ് വല്ല വഞ്ചനയും ചതിയും ചെയ്യണുണ്ടോ? അപ്പോൾ അബൂ സുഫിയാൻ പറയണേ ഇല്ല. നഹ്നുൽ ആൻ മഅഹു ഫീ മുദ്ദതിൻ നഖാഫു അൻ യഗ്ദിർ. ഞങ്ങളിപ്പോൾ മുബരേറ്റ് ഒരു കരാറിലാണുള്ളത്, ഹുദൈബിയ സന്ധി, 10 വർഷം യുദ്ധം പാടില്ല എന്നുള്ള കരാറാണ്. ഇപ്പം ഞങ്ങൾ അദ്ദേഹത്തോടൊപ്പം ഒരു കരാറിലാണുള്ളത്. നഖാഫു അൻ യഗ്ദിർ, അത് പറ്റിക്കുന്നുള്ള പേടി ഞങ്ങൾക്കുണ്ട്, അത് ഇൽ ചതി നടത്തുന്നുള്ള പേടി ഞങ്ങൾക്കുണ്ട്. ഇത് പറഞ്ഞിട്ട് ഇത് ഉദ്ധരിക്കുന്ന അബൂ സുഫിയാൻ പറയാണ്, എന്തെങ്കിലും മുഹമ്മദിനെ ഇൻതിഖാസ് ഒന്ന് വിലയിടിക്കാൻ, ഒരു കെളിമത്ത് തിരികാൻ ഞാൻ ശ്രമിച്ചു നോക്കി, പക്ഷേ എനിക്ക് സാധിച്ചില്ല. ഈ ഒരു കെളിമത്തല്ലാതെ, ഏത് കെളിമത്തല്ലാതെ? ഇപ്പം ഞങ്ങളൊരു കരാറിലാണുള്ളത് നഖാഫ് വൻ നഖദിർ, നഖാഫ് വൻ യഖദിർ, അതിൽ ചതി നടത്തും എന്നുള്ള പേടി ഞങ്ങൾക്കുണ്ട്, ഇത്ര അല്ലാതെ. അബൂ സുഫിയാൻ പറയാണ്. പിന്നെ ഹീറോക്ലസ് ചോദ്യം തുടരുന്നുണ്ട്, പിന്നെ കൈഫ, നിങ്ങളും അദ്ദേഹം തമ്മിൽ യുദ്ധം നടന്നിട്ടുണ്ടോ? അപ്പോൾ യുദ്ധം നടന്നിട്ടുണ്ട്. എങ്ങനെയാണ് യുദ്ധം? യുദ്ധം സിജാലാണ് എന്ന് പറഞ്ഞാൽ, ഒരിക്കൽ ഞങ്ങൾ ജയിക്കും ബദർ, പിന്നെ മൂപ്പര് ജയിക്കും ഉഹദ്, പിന്നെ ഖന്ദക്, അങ്ങനെ സിജാലാണ്. അബൂ സുഫിയാൻ പറഞ്ഞു. സുമാ, പിന്നെ അദ്ദേഹത്തിൻ്റെ വാദം എന്താണ്, എന്താണ് അദ്ദേഹം ഉന്നയിക്കുന്നത്? അപ്പോൾ അള്ളാഹിനെ മാത്രം ആരാധിക്കാൻ തുടങ്ങിയ കാര്യങ്ങളാണ് ഇതൊക്കെ അബൂ സുഫിയാൻ പറഞ്ഞത്. അപ്പോൾ ഹീറോക്ലിയസ് ഉണ്ടല്ലോ, ശരിക്കും അരിച്ച് പെറുക്കുകയാണ്. ആരെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രങ്ങളെ അത് അരിച്ച് പെറുക്കാൻ തിരഞ്ഞെടുത്ത ആളാരാ? അബൂ സുഫിയാനാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ കൂട്ടത്തിൽ ഏറ്റവും കുടുംബ അടുപ്പമുള്ള കുടുംബബന്ധമുള്ള ആൾ. അബൂ സുഫിയാൻ അറിയാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആരാണ് എന്നുള്ളത്, എല്ലാവർക്കും അറിയാം ആരാണെന്നുള്ളത്. പക്ഷേ ഹീറോക്ലിയസ് അബൂ സുഫിയാനോട് മണിമണിയായി പറയുന്നുണ്ട്, ഈ ചോദ്യങ്ങളൊക്കെ ഉന്നയിച്ചിട്ട് ആ ചോദ്യങ്ങളെ പുരസ്കരിച്ചിട്ട് എന്ത് പറയുന്നുണ്ട് ഓരോ കാര്യങ്ങൾ, പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വ്യക്തിത്വത്തൊക്കെ. പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വതആല ഇതൊക്കെ അന്വേഷിച്ച ഹീറോക്ലിയസിന് ഹിദായത്ത് വിധിച്ചില്ല. ഹീറോക്ലിയസ് അധികാരത്തിന് വേണ്ടിയിട്ട് ഈ അംഗീകരിച്ച അറിഞ്ഞ സത്യങ്ങളെ മുഴുവൻ തമസ്കരിക്കുകയാണ് ചെയ്തത്. അള്ളാഹു മുസ്താൻ തൈ. അപ്പം ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ, ഈ മക്കാർ ഹൽ നദുല്ലുക്കും അലാ റജുലിൻ, ഒരാളെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പ്രയോഗം എന്താണ്? തങ്ങൾക്ക് നല്ലോണം അറിയണ, തങ്ങൾക്ക് നല്ലോണം അനുഭവമുള്ള ഒരാളെയാണ് അലാ റജുലിൻ എന്ന് പറഞ്ഞിട്ട് നിസ്സാരവൽക്കരിക്കുന്നത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പരിഹസിക്കുന്ന മാർഗേന. അതാണ് വഖാല ലദീന കഫറു ഹൽ നദുല്ലുക്കും അലാ റജുലിൻ യുനബ്ബിയുക്കും. അറബി ഭാഷയിൽ അങ്ങനെ, അറബി ഭാഷയിൽ എല്ലാ ജനങ്ങളുടെ അടുക്കലും ഉണ്ട് ആ ഒരു ശൈലി ഉണ്ടല്ലോ. പിന്നെ നമ്മൾ ചരിത്രത്തിൽ വായിക്കില്ലേ, അലി സൈൻ ലാബിദ്ദീൻ തവാഫ് ചെയ്യാൻ വേണ്ടി വന്നപ്പോൾ, അലി സൈൻ ലാബിദ്ദീൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പൗത്രർ, ഹുസൈൻ റളിയല്ലാഹു തആല അൻഹുവിൻ്റെ മകൻ അലി സൈൻ ലാബിദ്ദീൻ തവാഫ് ചെയ്യാമെന്ന ചരിത്രമുണ്ട്. അതിൽ അന്നത്തെ അമവി ഭരണത്തിലെ ഹിഷാം ഇബ്നു അബ്ദുൽ മലിക് തവാഫിന് വന്ന സന്ദർഭം, ഹിഷാം ഭരണാധികാരിയാണ്, തവാഫിന് വേണ്ടി വന്നപ്പോൾ മതാഫിൽ നിറച്ച ആളാണ്, ഇന്നത്തെ മാതിരി ഇവിടെ ആളുകൾ ഒഴിവാക്കിയിട്ടുള്ള പരിപാടികളൊന്നുമില്ല. ഹിഷാം വന്നപ്പോൾ ഹജറുൽ അസ്വദിൻ്റെ അടുത്ത് നിറച്ച് തിരക്കാണ്. അദ്ദേഹത്തിന് ഹജറിനെ ചുംബിക്കാനും തവാഫ് ചെയ്യാനും സാഹസമാണ്, പ്രയാസം. ഹിഷാം സാഹസപ്പെട്ട് ഏതെല്ലാം അദ്ദേഹം ഇരിക്കുകയാണ്, ആളുകളൊക്കെ തിരക്കിലൂടെ ഇതൊക്കെ ചെയ്തിട്ട് ക്ഷീണിച്ചിരിക്കുമ്പോഴാണ് അലി സൈൻ ലാബിദ്ദീൻ തവാഫിന് വേണ്ടി വരുന്നത്. അലി സൈൻ ലാബിദ്ദീൻ തവാഫിന് വേണ്ടി വന്നപ്പോൾ ആളുകളൊക്കെ വഴിമാറി, ഹജറുൽ അസ്വദ് ചുംബിക്കാൻ തിരക്കില്ല, കാരണം അദ്ദേഹത്തിന് ആളുകൾ ഒഴിഞ്ഞു കൊടുത്ത്. തവാഫിനും ആളുകൾ ഒഴിഞ്ഞു കൊടുത്തിട്ട് അലി സൈൻ ലാബിദ്ദീൻ വളരെ ആശ്വാസത്തിൽ ചെയ്യുമ്പോൾ കൂഫയിൽ നിന്നുള്ള ആൾ, ഷാമിൽ നിന്നുള്ള ആളുകളാണ് ആരപ്പുള്ളത്, ഹിഷാമിനോടൊപ്പം ഉള്ളത്, മക്കത്താണിപ്പത്, ഷാമിൽ നിന്നുള്ള ആളുകൾ അവിടെയുള്ള അമവികളുടെ കേന്ദ്രം, അവിടെ നിന്നുള്ള ആളുകളായിട്ടാണ് ഇദ്ദേഹം വന്നിട്ടുള്ളത്.
അപ്പം മത്താഫിൽ വെച്ചിട്ട് ഹിഷാമിന് പോലും ഇല്ലാത്ത അംഗീകാരം അലി സൈൻ ലാബിദ്ദീൻ കിട്ടിയപ്പോൾ ഷാമുകാർ ചോദിക്കാണ് ഇത് ആരാണെന്ന്, ആരാണ് ഈ വന്നത് ചോദിക്കൂലേ. അപ്പോൾ ഹിഷാമും ചോദിക്കണത് മൻഹാദാണ്, ഹിഷാമ് ചോദിക്കണത് മൻഹാദ ഇത് ആരാണെന്ന്. എന്തിനാണ് ഹിഷാമ ചോദിക്കണത്? ഹിഷാമിനെ അറിയാത്തയാളാ. ഹിഷാമ് ചോദിക്കണത് ഏതോ ഒരാളാണെന്നുള്ളത് ഷാമുകാർ എൻ്റെ കൂടെ ഉള്ളവർ മനസ്സിലായിക്കോട്ടെ, ഇല്ലെങ്കിൽ എൻ്റെ വലിപ്പം കുറയുന്നുള്ളതാണ്. പക്ഷേ അവിടെ കവി ഫറസ്ദക്ക് ഉണ്ടായിരുന്നു, ഫറസ്ദക്ക് അമവി കവി ഫറസ്ദക്ക് ഉണ്ടായിരുന്നു. അലി സൈൻ ലാബിദ്ദീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അന്ന് എത്ര വലിയ മഹാനാണ്, പണ്ഡിതനാണ്, പിന്നെ ആളുകൾക്കിടയിൽ വലിയ സ്വീകാര്യനാണ്, പിന്നെ എല്ലാത്തിനുമുപരി ഫാത്തിമ റളിയല്ലാഹു തആലയുടെ പേരെ കുട്ടിയല്ലേ. ഫറസ്ദക്ക് അദ്ദേഹത്തിൻ്റെ വികാരം വിജൃംഭിതായതാണ്. ഫറസ്ദക്ക് പറഞ്ഞാൽ എന്താണ്? ഹാദല്ലദീ താരിഫുൽ ബതഹ വതഅതഹു വൽബൈതു യഅറിഫുഹു വൽഹില്ലു വൽഹറമു ഹാദബിനു ഖൈറു ഇബാദില്ലാഹി കുല്ലിഹിമു ഹാദ തഖിയുൻ നഖിയു താഹിറുൽ ആലമു ഹാദബിനു ഫാത്തിമത ഇൻ കുൻത ലാ ജാഹിലുഹു വബിജദ്ദിഹി അൽഅംബിയാഉ ഖദ് ഖുതിമു وليس قولك من هذا بضائره العرب تعرف من انكرت والعجم എന്ന് പറഞ്ഞിട്ട് കവി പാടിയതാണ്. ഈ ഫറസ്ദക്ക് ഹിഷാമിനോട് പാടിയതാണ്. എന്താ ഹിഷാമിനോട് പറഞ്ഞറിയോ? ഹിഷാമിൻ്റെ മുഖത്ത് നോക്കിയിട്ട് പറയുന്നത് ഹാദല്ലദി തഅരിഫുൽ ബതഹ വതഅതഹു, നിങ്ങൾ വിലയിടിച്ച ഈ വ്യക്തി, ഈ ബതഹ എന്ന് പറഞ്ഞ മക്ക അറിയുന്ന ആളാണ്. വൽബൈതു യഅരിഫുഹു കഅബം ഇദ്ദേഹത്തെ അറിയും. വൽഹില്ലു വൽഹറമു ഹില്ലും ഹറമും അറിയും. ഹറമും ഹറമിന് പുറത്തുള്ള നാടുകളൊക്കെ ഇദ്ദേഹത്തെ അറിയാം. ഹാദബിനു ഖൈരി ഇബാദില്ലാഹി കുല്ലിഹിമി, അള്ളാഹിൻ്റെ അടിമകളിൽ ഖൈറു ഇബാദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം, അദ്ദേഹത്തിൻ്റെ മകനാണിത്. ഹാദ തഖിയു നഖിയു താഹിറുൽ അലമു, ഇദ്ദേഹം ഭക്തനാണ്, ശുദ്ധനാണ്, നേതാവാണ്. ഹാദബിനു ഫാത്തിമത ദാരാ ഇബിനു ഫാത്തിമത, ഫാത്തിമൻ്റെ മകനാണ് അലൈഹി സ്വലാം, ഫാത്തിമയുടെ മകനാണ്. ഇൻകുൻ തജാഹിലുഹു, നിങ്ങൾക്കറിയില്ലെങ്കിൽ ഇത് ഫാത്തിമൻ്റെ മകനാണ് മനസ്സിലാക്കിക്കോളി. അതെ, ഫാത്തിമൻ്റെ പേരക്കുട്ടി മകൻ. ഹാദബിനു ഫാത്തിമത്ത, മകന് പേരക്കുട്ടിയൊക്കെ ഒരുപോലെ തന്നെ. ഹാദബിനു ഫാത്തിമത്ത ഇൻകുൻ തജാഹിലുഹു വബിജദ്ദിഹി അൽ അംബിയാഉ ഖദ് ഖുതിമു. വബിജദ്ദിഹി, അദ്ദേഹത്തിൻ്റെ വല്യാപ്പയിലാണ് അൽ അംബിയ നബിമാരുടെ ശൃംഖല ഖദ് ഖുതിമു. എന്തേ ആ പരിസമാപ്തി കുറിച്ചത്. എന്നിട്ട് അവസാനം പറയാണ് വലൈസ ഖൗലു കമൻ ഹാദ ബിദായിരിഹി, നിങ്ങൾ പറഞ്ഞല്ലോ അലി സൈൻ ലാബിദ്ദീൻ വന്നപ്പോൾ മൻ ഹാദ ആരാന്ന് അറിയാത്ത മാതിരി. വലൈസ ഖൗലു കമൻ ഹാദ ബിദായിരിഹി, ഇതാരാ നിങ്ങളുടെ ചോദ്യം ഉണ്ടല്ലോ, അത് അദ്ദേഹത്തിന് ഒരിക്കലും ഒരു ബോർഡ് കേൾക്കൂല. കാരണം എന്താ? വൽ അറബു താരിഫു മൻ അൻകർത്ത വൽ അജമു, താങ്കൾ നിഷേധിച്ച ഈ വ്യക്തിയെ അറബികളും അറിയും, അനറബികളും അറിയും. അങ്ങനെ ഫറസ്ദക്ക് ഹിഷാമിനോട് പ്രതികരിച്ചു എന്നാണ് മനസ്സിലായത്. ഞാൻ പറഞ്ഞു വെച്ചാൽ ഈ ഒരു ഇതുണ്ടല്ലോ പ്രയോഗം, അതാണ് ഈ നെവർ മൈൻഡാക്കെന്ന് പറഞ്ഞില്ലേ, വിഗണിക്കുക, ആ ശൈലിയാണിത്. വഖാല ലദീന കഫറു ഹൽ നദുല്ലുക്കും അലാ റജുലിൻ യുനബ്ബിഉക്കും ഇദാ മുസ്സിഖ്തും കുല്ല മുമസ്സഖ് ഇന്നകും ലഫീ ഖൽഖിൻ ജദീദ്. ഈ ഇന്നകും ലഫീ ഖൽഖിൻ ജദീദ്, നിങ്ങൾ ഒരു പുതിയ സൃഷ്ടിപ്പിൽ തന്നെയാണ് ഉയർത്തെഴുന്നേറ്റ്, എന്നിട്ട് നിങ്ങൾ ഉയർത്തെഴുന്നേൽക്കും, നിങ്ങൾ വിചാരണ ചെയ്യപ്പെടും എന്നുള്ളതൊക്കെ വിഷയം. അത് നിങ്ങൾക്ക് പറയുന്ന ഒരാളെ അറിയിച്ചു തരട്ടെ. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പരലോക വിശ്വാസത്തെക്കുറിച്ച് പറയുമ്പോൾ അത് പാടെ വിഗണിക്കാൻ വേണ്ടിയിട്ടുള്ള അബൂ സുഫിയാൻ്റെയും കൂട്ടരുടെയും അന്നത്തെ ഒരു ശൈലിയാണ്. അതാണ് അള്ളാഹു സുബ്ഹാനഹു വതആല ഇവിടെ പറയുന്നത്. ഇത് ഇപ്പോൾ ഇവിടെ ഇന്നക്കും ലഫീ ഖൽഖിൻ ജദീദ്, ഇത് വിശുദ്ധ ഖുർആനിൽ പല ശൈലിയിൽ വന്നിട്ടുണ്ട് അല്ലേ. വേറൊരിടത്ത് അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞത് ലമബ്ഊസൂന ഖൽഖൻ ജദീദ, നിങ്ങൾ പുതിയൊരു സൃഷ്ടിപ്പിലായി പിന്നെ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുന്നവരാണോ എന്ന ചോദ്യം, ലമദീനൂൻ എന്ന ചോദ്യം. അതേപോലെ തന്നെ അവ ആബാഉനൽ അവ്വലൂൻ, ഐദാ കുന്ന ഇമാമൻ നഖിറ, ഞങ്ങൾ ഇമാമൻ നഖിറ നുരുമ്പിയ എല്ലായിട്ട് പിന്നെ ഉയർത്തെഴുന്നേൽക്കും എന്നാണോ പറയുന്നത്. ഇങ്ങനെയൊക്കെ പല ചോദ്യങ്ങൾ ഈ കുഫാറിൻ്റെ ഭാഗത്ത് നിന്ന് ഈ പരലോക വിശ്വാസത്തെ കളവാക്കിയിട്ടും കളിയാക്കിയിട്ടും വന്ന് നമ്മൾ വായിക്കും. ഇന്നഫുക്കും ലഫി ഖൽഖിൻ ജദീദ്.
എന്നുള്ളതുപോലെ വേറെയും ശൈലികൾ. ഒട്ടും പരലോക വിശ്വാസത്തെ അവരെന്ത് ചെയ്തിരുന്നില്ല, സമ്മതിച്ചിരുന്നില്ല. കാരണം പരലോക വിശ്വാസം സമ്മതിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെന്തായി? ആ പരലോക വിശ്വാസവുമായി ബന്ധപ്പെട്ടുള്ളതെല്ലാ വിഷയങ്ങളും ഉൾക്കൊണ്ടിട്ടുണ്ടെങ്കിൽ പിന്നെ അവരുടെ ഈ ശുർക്ക് മുതൽ അങ്ങോട്ടുള്ള അവരുടെ എല്ലാ അനാചാരങ്ങളും അന്ധവിശ്വാസങ്ങളും അതേപോലെ തന്നെ പിന്നെ ഈ നിഷിദ്ധങ്ങളുമൊക്കെ അവർക്ക് വർജിക്കേണ്ട വെടിയേണ്ട അനിവാര്യതയുണ്ടാകും എന്നത് കാരണത്താലാണ്. അഫ്തറ അലല്ലാഹി കദീബൻ അം ബിഹി ജിന്ന ബലില്ലദീന ലാ യുഅ്മിനൂന ബിൽ ആഖിറതി ഫിൽ അദാബി വദ്ദലാലിൽ ബഈദ്. എന്താ ഇതും വഖാലല്ലദീന കഫറു, അതിൻ്റെ തുടർച്ചയാണ്. ആ വിശ്വസിച്ചവർ പറയുന്നതാണ്. എന്താ പറയുന്നത്? അഫ്തറ അലല്ലാഹി കദീബൻ. അഫ്തറ എന്ന് പറഞ്ഞാൽ ആ ഇഫ്തറ എന്നാണ്. എന്താ ഇഫ്തറ? ഇഫ്തറ എന്ന് പറഞ്ഞാൽ ഇഖ്തലഖ, ഇഖ്തലഖ കെട്ടിച്ചമക്ക, അറിയില്ലേ കെട്ടിച്ചമക്ക. അതിന് മുമ്പിൽ ഇഫ്തറ എന്നുള്ളതിന് മുമ്പിൽ ആ വന്നു ചോദ്യം ഇസ്തിഫാം. ആ ഇഫ്തറ, ആ ഇഫ്തറ അല്ലെങ്കിൽ പിന്നെ അലിഫ് കളയപ്പെട്ടതാണ്, അത് അഫ്തറ. ആ ഇഫ്തറ എന്നാണ് ഇഫ്തറ ചോദിക്കാൻ വേണ്ടിയിട്ട്. കെട്ടിച്ചമച്ചിരിക്കുകയാണോ അലല്ലാ, ആരെക്കുറിച്ച്? അള്ളാഹുവിനെ കുറിച്ച്. എന്താ കെട്ടിച്ചമച്ചത്? കദീബൻ, കദീബൻ എന്ന് പറഞ്ഞാൽ കളവ്, കളവ്. അഫ്തറ അലല്ലാഹി കദീബൻ. ഇവിടെ അഫ്തറ എന്ന് പറഞ്ഞാൽ ആര് കെട്ടിച്ചമച്ചു? ആ റജുൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് പറയുന്ന അവിശ്വാസികൾ. ഈ പരലോക വിശ്വാസം പുനഃസൃഷ്ടി, അത് അഫ്തറ അലല്ലാഹി കദീബൻ, അള്ളാഹിൻ്റെ പേരിൽ വ്യാജമായി ഈ വ്യക്തി കെട്ടിച്ചമച്ചിരിക്കുകയാണ്, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം കെട്ടിച്ചമച്ചിരിക്കുകയാണോ? അവർ ചോദിക്കണമാണത്, ആളുകളോട് അവർ ചോദിക്കുന്നതാണ്, അവർ അന്യോന്യം ചോദിക്കുന്നതാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഇകഴ്ത്താൻ വേണ്ടിയിട്ട്, കളവാക്കാൻ വേണ്ടിയിട്ട്. അം അതല്ല ബിഹി ജിന്നത്തുൻ, എന്താ ജിന്നത്ത്? എന്താ ജിന്നത്ത്? ജിന്നത്ത് എന്നാൽ ജുനൂൻ, ഭ്രാന്ത്. അസ്തഗ്ഫിറുല്ലാഹ്. അം അതല്ല ബിഹി, ബിഹി എന്ന് പറഞ്ഞാൽ ബിറജുലിൻ എന്നല്ലേ, ആ ആ വ്യക്തിക്ക് ഉണ്ടോ ജിന്നത്തുൻ, ഭ്രാന്ത്? അപ്പോൾ അവർ രണ്ട് കാര്യ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ഈ പറയുന്നതിന് പറയുന്നത്, പരലോക വിശ്വാസമുണ്ട്, ലഫീ ഖൽഖിൻ ജദീദ്, നിങ്ങളൊരു പുതിയ സൃഷ്ടിപ്പിൽ ഉയർത്തെ നേൽക്കും എന്ന് പറയുമ്പോൾ അവർ പറയുന്നത്, ഒന്നുകിൽ ഇത് ഇഫ്തിറാവുൻ അലല്ലാ, അള്ളാഹിനെ കുറിച്ചുള്ള കളവാണ്, അല്ലെങ്കിൽ ആൾക്കെന്താണ്, ആൾക്ക് അതാണ് ഭ്രാന്താണ്. നമ്മളുടെ നാടൻ ഭാഷയിൽ പറയില്ലേ, ഒന്നുകിൽ പറയുന്ന കളവാണ് അല്ലെങ്കിൽ ഓന് പറയില്ലേ, ആ ആ വട്ട്, ആ പ്രയോഗമാണ് ജുനൂൻ. അസ്തഗ്ഫിറുല്ലാഹ്. അതൊരു പ്രചണ്ഡമായിട്ട് പറഞ്ഞിരുന്നു എന്നുള്ളതാണ്. അത് നമ്മൾ ഈ ആയത്തുകളുണ്ടല്ലോ ചരിത്രത്തിൻ്റെ പശ്ചാത്തലത്തിൽ, ഈ ആയത്തുകളെ നമ്മൾ പഠിച്ചു പോകുമ്പോൾ നമ്മൾ തീരൂല പറഞ്ഞ ചരിത്രം പറഞ്ഞാൽ തീരൂല, അത്രമേൽ ഉണ്ട്. പിന്നെ ഇയാദ് ഇബ്നു സാലബ അൽ അസ്ദി, ഇയാദ് ഇബ്നു സാലബ അൽ അസ്ദി എന്ന് പറഞ്ഞിട്ട് ഒരു വൈദ്യനുണ്ടായിരുന്നു, അസ്ദ് ഷനു, ആ ഗോത്രക്കാരനാണ് ആ വൈദ്യൻ. അത് അയാളിങ്ങനെ ഈ പിന്നെ മാനസിക രോഗത്തിന്, അതേപോലെ തന്നെ ഈ പിന്നെ ഇത്തരം ബാധകളുണ്ടല്ലോ അതിനെ ചികിത്സിക്കുന്ന ഒരു വൈദ്യനാണ് ഇയാദ്, ഇയാദ് ഇബ്നു സാലബ. അപ്പോൾ ഒരിക്കൽ അദ്ദേഹം മക്കയിൽ വന്ന്, ഇങ്ങനെ വൈദ്യനായിട്ട് നടക്കുന്നതാണ് ആളുകളെ ചികിത്സിച്ച്, മക്കയിൽ വന്നപ്പോൾ മൂപ്പര് സുഫാഹു മക്ക പറയുന്നത് കേട്ടു എന്നാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച്, ഇന്നഹു മജ്നൂൻ, ലാ തസ്മഊലിൽ ഹാദൽ മജ്നൂൻ, ഈ ഭ്രാന്തനെ നിങ്ങൾ കേൾക്കരുതേ, ഇന്നഹു മജ്നൂൻ, അയാൾ ഭ്രാന്തനാണെന്ന് മക്കാർ പറയാണ്. ഈ വൈദ്യം വന്നപ്പോൾ വൈദ്യം കേൾക്കുന്ന ഇതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ചിട്ട് ഭ്രാന്തൻ എന്നൊക്കെ കേൾക്കുന്നത്. അപ്പോൾ വൈദ്യനാകുമ്പോൾ സ്വാഭാവികമായിട്ടും ആ മൂപ്പര് എന്ത് ചെയ്ത്, ഞാൻ എന്തായാലും ഈ വൈദ്യമൊക്കെ ഇത് ഇത്തരം രോഗങ്ങൾ ചികിത്സിക്കണമാണല്ലോ, ഒന്ന് കാണുന്നെ. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണാൻ വേണ്ടിയിട്ട് പോയി. മൂപ്പർ പോയത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ചികിത്സിക്കാനാണ്. അങ്ങനെ അതേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഇരുത്തി,
എന്നിട്ട് ആദ്യം ചികിത്സിക്കണമെങ്കിൽ ഇത് പറ രോഗം കേൾക്കണമല്ല. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയാണ്, നിങ്ങൾ സംസാരിക്ക്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സംസാരിച്ചതാണ് നമ്മൾ ഹദീസിൽ വായിക്കുന്നത്, ഇന്നൽ ഹംദലില്ലാ നഹ്മദുഹു വനസ്തഈനുഹു വനസ്തഗ്ഫിറുഹു ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله. ده النبي صلى الله عليه وسلم برينا ده براند عربي كبتر وقتين برتانا لده. അപ്പോൾ ഇയാൾ പറയാണ് ആയിദ അലയ്യ കലിമാത്തിക്, ഈ വർത്താനം ഒന്നും കൂടി പറയാൻ പറയണം. അപ്പോൾ നിസ്ലാസ് മതങ്ങൾ വീണ്ടും ഇന്നൽ ഹംദലില്ലാ നഹ്മദുഹു വനസ്തഈനുഹു വനസ്തഗ്ഫിറുഹു വനഊദു ബില്ലാഹി മിൻ ഷുറൂരി അൻഫുസിനാ വഅഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലു, മൂന്ന് പ്രാവശ്യം ഇയാൾ ആവർത്തിച്ച് കേട്ട്, നിസ്ലാസ് മതങ്ങൾ കേട്ട് മൂന്ന് പ്രാവശ്യം കേട്ടിട്ട് അദ്ദേഹം പറയണത് കൈ നീട്ടാൻ പറയണം. അദ്ദേഹം വിലയിരുത്താണ് ആദ്യം. അദ്ദേഹം പറയുന്നത് ഞാൻ ഖൗലുൽ മജ്നൂൻ ഉണ്ടല്ലോ, ഭ്രാന്തന്മാരുടെ വാക്ക് ഞാൻ കേട്ടിട്ടുണ്ട്, പിന്നെ ഖൗലുൽ സഹറത്ത് ഞാൻ കേട്ടിട്ടുണ്ട്, മരണക്കാരുടേത് കേട്ടിട്ടുണ്ട്, പിന്നെ ഖൗലുൽ കഹന ഞാൻ കേട്ടിട്ടുണ്ട്, ജ്യോത്സ്യന്മാരുടേത് കേട്ടിട്ടുണ്ട്, പിന്നെ ഖൗലുൽ ഷുഅറ കവികളുടേത് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷേ ഇതൊന്നുമല്ല കൈ നീട്ടാൻ പറഞ്ഞിട്ട് അദ്ദേഹം പറയുന്നത് ഉബായിയുൽ കലൽ ഇസ്ലാം. ആ കൈ റസൂലുള്ളാഹി കൈ പിടിച്ചിട്ട് പറയുന്നത് ഇസ്ലാമിന് വേണ്ടി ഞാൻ നിങ്ങൾക്ക് ബൈഅത്ത് ചെയ്യാണ്. അങ്ങനെ അദ്ദേഹത്തിന് റസൂലുള്ള കലിമയിൽ കൊടുക്കാൻ, എന്നിട്ട് അപ്പോൾ റസൂലുള്ള അദ്ദേഹത്തോട് പറയാണ് അയാൾ ഉബായി കലൽ ഇസ്ലാം എന്ന് റസൂലുള്ള പറയാണ് വഅല ഖൗമിക്, നിങ്ങൾ മാത്രം പറ പിന്നെ നിങ്ങളുടെ ഖൗമും കൂടി അസ്ദുശനു ആ ഗോത്രക്കാർ മുഴുവൻ ആ ഇസ്ലാമിലേക്ക് നിങ്ങളാൽ വരണം, അതിനാണ് ഞങ്ങൾക്ക് ബയ്യത്ത് ചെയ്യുന്നത്. എന്നിട്ട് ബയ്യത്ത് ചെയ്തിട്ട് അദ്ദേഹം അവിടെ നിന്ന് പിന്നെ ഇസ്ലാം സ്വീകരിച്ചു പോയി എന്നാണ്. അപ്പോൾ നോക്കി നിങ്ങൾ ആ ഒരു വാക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കുറിച്ച് മജ്നൂൻ എന്ന് പറയുന്ന ആ വാക്ക് അവർ എത്ര പ്രചരിപ്പിച്ചിരുന്നു. അതാണ് ഇവിടെ മനസ്സിലായി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സംസാരം അത് കളവാക്കാൻ വേണ്ടിയിട്ട് അവർ പറയുന്ന സംഗതിയായിരുന്നു. ഒന്ന്, അഫ്തറ അലല്ലാഹി കദീബൻ, അള്ളാഹിനെ കുറിച്ച് കളവ് കെട്ടി പറയുകയാണോ, ആം അതല്ല ബിഹി ജിന്നതുൻ, അദ്ദേഹത്തിൽ ഭ്രാന്താണോ ജുനൂനാണോ, ഇതാണ് അവർ പറഞ്ഞിരുന്നത്. രണ്ടാലൊന്നാണ് അല്ലാഹു സുബ്ഹാന തആല പറയുന്നത്, ബലില്ലദീന ലാ യുഅ്മിനൂന ബിൽ ആഖിറതി ഫിൽ അദാബ് വദ്ദലാലിൽ ബഈദ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഭ്രാന്തൻ എന്ന് പറഞ്ഞത് അല്ലാഹു സുബ്ഹാന തആല വളരെ ഗൗരവത്തിലാണ് ഇത് കണക്കിലെടുത്തിട്ടുള്ളത്. അതുകൊണ്ടാണ് നമ്മൾ സൂറത്തു നൂൻ വൽ ഖലം എങ്ങനെ തുടങ്ങുന്നത് പറഞ്ഞാൽ, നൂൻ വൽ ഖലം, നൂൻ വൽ ഖലമി വമാ യസ്തുറൂൻ, പിന്നെന്താ മാ അൻത ബിനിഅമതി റബ്ബിക ബി മജ്നൂൻ. അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കക്കാരിൽ എങ്ങനെയാണ് എത്ര തെളിഞ്ഞ ബുദ്ധിയിൽ എത്ര ശുദ്ധ പ്രകൃതിയിൽ അവർക്കിടയിൽ നടക്കുന്ന ആളാണ്, ആ റസൂലിനെ കുറിച്ചിട്ടാണ് അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ പോവുകയാണെങ്കിൽ അവർ പറയും യാ അയ്യുഹല്ലദീ നുസ്സില അലൈക യാ അയ്യുഹ അല്ലദീ നുസ്സില അലൈഹി ദിക്ർ ഇന്നക ലമജ്നൂൻ. യാ അയ്യുഹ അല്ലദീ നുസ്സില അലൈഹി ദിക്ർ എന്താ ഇതിൻ്റെ അർത്ഥം? യാ അയ്യുഹ അല്ലദീ നുസ്സില അലൈഹി ദിക്ർ, വിശുദ്ധ ഖുർആൻ അവതരിപ്പിക്കപ്പെട്ട മനുഷ്യാന്ന് വിളിക്കും. അപ്പം റസൂല്ലാ അത് കേൾക്കുമ്പോൾ എന്താണ്ടാവ് റസൂല്ലാക്ക്, ഇവരൊക്കെ വിശുദ്ധ ഖുർആൻ അംഗീകരിച്ചിട്ടുണ്ട്, തന്നെ അംഗീകരിച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് ഈ വിളി യാ അയ്യുഹ അല്ലദീ നുസ്സില അലൈഹി ദിക്ർ എന്നല്ല വിചാരിക്കുക. അപ്പം റസൂല്ല തിരിഞ്ഞു നോക്കും, തിരിഞ്ഞു നോക്കുമ്പോൾ അവർ പറയുന്നതാണ് ഇന്നക ലമജ്നൂൻ, ഇന്നക മജ്നൂൻ എന്നല്ല, മജ്നൂൻ എന്ന് മാത്രമല്ല പിന്നെ ഇന്നക ലമജ്നൂൻ, നിങ്ങൾ ഭ്രാന്തൻ തന്നെയാണ്, ഭ്രാന്തൻ തന്നെയാണെന്ന് പറയാം. എത്ര വേദന ഉണ്ടാകും അത് ആ ശൈലി നോക്കിയവർ. ഇത് ആൾക്കൂട്ടത്തിലാണ് വിളിക്കണത് യാ അയ്യുഹ അല്ലദീ നുസ്സില അലൈഹി ദിക്ർ, വിശുദ്ധ ഖുർആൻ അവതരിപ്പിക്കപ്പെട്ട മനുഷ്യ എന്ന്. തിരിഞ്ഞു നോക്കുമ്പോൾ ഇന്നക ലമജ്നൂൻ എന്നവർ പറയായിരുന്നു. അള്ളാഹു സുബ്ഹാന തആല അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ, ഇത് പല ആയത്തുകൾ നമ്മൾ വായിക്കുന്ന ഒരു വിഷയമാണ്, അള്ളാഹു പറയുന്നത് നൂൻ വൽ ഖലം വമാ യസ്തുറൂൻ, ഈ ഉലകത്തിലുള്ള എല്ലാം കൊണ്ടും അള്ളാഹു സത്യം ചെയ്യാണ്. വമാ യസ്തുറൂൻ മാ അൻത ബിനിഅമതി റബ്ബിക് ബിമജ്നൂൻ, റബ്ബിൻ്റെ നിഅമത്തിനാൽ താങ്കൾ ഒരിക്കലും മജ്നൂൻ അല്ല, അതാണ് ഒരിക്കലും, അതാണ് ബി മജ്നൂൻ, ഒരിക്കലും
മജ്നൂനല്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു തആല പറയുന്നത്. ഇവിടെ നോക്കി, ബലിൽ ലദീന ലാ യുഅ്മിനൂന ബിൽ ആഖിറതി ഫിൽ അദാബി വദ്ദലാലിൽ ബഈദ്. ബലിൽ ലദീന ലാ യുഅ്മിനൂന എന്നാൽ അല്ലദീന ലാ യുഅ്മിനൂൻ വിശ്വസിക്കാത്തവർ, എന്തിൽ വിശ്വസിക്കാത്തവർ? ബിൽ ആഖിറതി, ആഖിറത് പരലോകം, ആഖിറത്തിൽ വിശ്വസിക്കാത്തവർ. ഫിൽ അദാബ്, ഫിൽ അദാബ് എന്നാൽ എന്താ? ആ ശിക്ഷയിലാകുന്നു, അവർക്ക് ശിക്ഷയാണുള്ളത്, അവർ ശിക്ഷയിലാകുന്നു. വദ്ദലാലിൽ ബഈദ്, എന്താ ദലാൽ ബഈദ്? ഏറെ വിദൂരമായ വഴികേടിലുമാകുന്നു. ഏറെ വിദൂരം എന്ന് പറഞ്ഞാൽ എന്താ? യാഥാർത്ഥ്യത്തിൽ നിന്ന്, നന്മയിൽ നിന്ന്, അനുഗ്രഹത്തിൽ നിന്നൊക്കെ വിദൂരമായ ദലാലിലാകുന്നു, വഴികേടിലാകുന്നു. പരലോകത്തിൽ വിശ്വസിക്കാത്തവർക്ക് ഈ ടീമിന് അവർ ഫിൽ അദാബ്, ശിക്ഷയിലാണ്. മാത്രമല്ല അവർ അദ്ദലാൽ അൽ ബഈദ്, വിദൂരമായ അദാബിലുമാകുന്നു എന്ന് അള്ളാഹു സുബ്ഹാന തല പറയാം എന്ന് പ്രതികരിക്കുകയാണ്. ഇവിടെ അള്ളാഹു സുബ്ഹാന തല ബലിൽ ലദീന ലാ യുഅ്മിനൂന ബിൽ ആഖിറതി ഫിൽ അദാബി വദ്ദലാലിൽ ബഈദ് എന്ന് പറഞ്ഞു. അവർക്ക് അദാബുണ്ട് എന്ന് പറയാണ്, അവിശ്വസിച്ച് പരലോകത്തെ അവിശ്വസിച്ചവർക്ക്. വദ്ദലാലിൽ ബഈദ്, ദലാൽ എന്ന് പറഞ്ഞാൽ എന്താ? ദലാൽ എന്ന് പറഞ്ഞെങ്കിൽ ഖത ഉത്തരീഖ് അനിൽ മഖ്സൂദ്, നമ്മൾ ലക്ഷ്യത്തിലേക്ക് പോകുമ്പോൾ വഴി തെറ്റലാണ് ദലാൽ അല്ലേ. ഈ വിഭാഗം ആളുകൾ ലക്ഷ്യത്തിൽ നിന്ന് വളരെ വിദൂരമായി വ്യതിചലിച്ചവരാണെന്ന് പറയണം. ഇവിടെ അള്ളാഹ് ശൈലി, ഇപ്പോൾ ഇവർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം മതങ്ങളെക്കുറിച്ച് ഇതൊക്കെ പറയുമ്പോൾ അള്ളാഹു സുബ്ഹാനഹു വതആല ബൽ അൻതും ഫിൽ അദാബി വദ്ദലാലിൽ ബഈദ്, നിങ്ങളാണ് അദാബിൽ, അതേപോലെ വിദൂരമായ വഴികേടിൽ എന്ന് പറയാതെ അള്ളാഹു എന്താ പറഞ്ഞത്? ഈ പറഞ്ഞ ആളുകളോട് നിങ്ങളാണെന്ന് പറയാതെ അള്ളാഹു സുബ്ഹാനഹു വതആല ബലിൽ ലദീന ലാ യുഅ്മിനൂന ബിൽ ആഖിറ, ആഖിറത്തിൽ വിശ്വസിക്കാത്തവർ, ഫിൽ അദാബ്, അദാബിലാകുന്നു, വദ്ദലാലിൽ ബഈദ് എന്നാണ് പറഞ്ഞത്. അത് എന്തുകൊണ്ടായിരിക്കും? ആ കാരണം ഈ ഇന്നലകളിൽ ഇതൊക്കെ പറഞ്ഞിരുന്ന ആളുകൾ, അബൂ സുഫിയാൻ അടക്കം, അവരെന്ത് ചെയ്തിട്ടുണ്ട്? അവരൊക്കെ പലരും ഇസ്ലാമിലേക്ക് വന്നിട്ടുണ്ട്. ഈ വാദങ്ങൾ വിട്ടേച്ച് ഉപേക്ഷിച്ച് അവർ ഇസ്ലാമിലേക്ക് വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു വതആല ഈ വാദത്തിൽ തുടരുന്നവർ, അല്ലദീന ലാ യുഅ്മിനൂന ബിൽ ആഖിറ, പരലോകത്തിൽ വിശ്വസിക്കാതെ ഈ വാദത്തിൽ തുടരുന്ന ആളുകൾ അവരാണ് ഫിൽ അദാബ്, വദ്ദലാലിൽ ബഈദ് എന്ന് പറഞ്ഞത്. അറബിയിൽ ജിന്നത്ത്, നമുക്ക് ജിന്നുകൾക്ക് ജിന്നിന് ജിന്നത്ത് പറയും. എവിടെയാണ് പറഞ്ഞത്? മിനൽ ജിന്നത്തി വന്നാസ്. അവിടെ ജിന്നത്ത് എന്ന് പറഞ്ഞാൽ, ജിന്നത്ത് എന്ന് പറഞ്ഞാൽ അവിടെ ജിന്നാണ്. മിനൽ ലദി വസ്വിസ് ഫി സുദൂരിന്നാസി മിനൽ ജിന്നത്തി വന്നാസ്, അവിടെ മിനൽ ജിന്നി വന്നാസ്, ജിന്നത്ത് അത് പറയും. ജിന്നിന് പറയും, ജിന്നത്ത് ജുനൂനും പറയും. ജുനൂൻ ഇവിടെ അതാണ്, അംബിഹി ജിന്നത്തിന് എന്ന് പറഞ്ഞെങ്കിൽ അംബിഹി ജുനൂൻ. അല്ലല്ല, ജിന്ന് ജിന്നത്ത് രണ്ടും പര്യായ പദം എന്ന പോലെയാണ് അത് വരിക. ജിന്നത്ത് അല്ലാതെ പെൺ ജിന്നുകൾ എന്ന അർത്ഥത്തിലല്ല. അല്ലല്ല, അതുണ്ട്, അങ്ങനെ ഉണ്ട്. പക്ഷേ എല്ലാ തായും എന്തല്ല, പിന്നെ സ്ത്രീലിംഗത്തെ അറിയിക്കാനല്ല. അപ്പം അല്ലാമത്തുൻ, അല്ലാമത്തുൻ എന്നുള്ളതിന് എന്തുണ്ട്? അവസാനത്തൊരു താ ഉണ്ട്. പക്ഷേ അല്ലാമ നമ്മൾ പിന്നെ ആണുങ്ങൾ പണ്ഡിതന്മാരെ കുറിച്ചൊക്കെ പറയാം. അൽ ജുനൂനു ഫുനൂൻ എന്ന് പറയും. അൽ ജുനൂനു ഫുനൂൻ, എന്താ അൽ ജുനൂനു ഫുനൂൻ? ഫിരാന്ത് പല കോലത്തിലാണ് അല്ലേ. ഫുനൂൻ ഫന്നെ പറഞ്ഞാൽ കല എന്നർത്ഥം, ഫുനൂൻ കലകൾ. അപ്പോൾ അൽ ജുനൂനു ഫുനൂൻ, അത് നേരെ തിരിച്ചും പറയാം, അൽ ഫുനൂനു ജുനൂൻ. സാഹിത്യത്തിൽ അറബിയിലെ അൽ ജുനൂനു ഫുനൂൻ എന്നുള്ളത് എന്താണ്? ഒരു പ്രയോഗമാണ്, ഒരു ഉപമയാണ് അൽ ജുനൂനു ഫുനൂൻ. ബാർസലോണ എന്ന് പറഞ്ഞ സ്ഥലം ഏതാ? സ്പെയിൻ്റെ തലസ്ഥാനം അല്ലേ, എല്ലാവർക്കും കിട്ടും ബാർസലോണ. അദ്ദേഹം അവിടെ ഒരു ധനാഠ്യയായ സ്ത്രീ മരണപ്പെട്ടു എന്നാണ്, വലിയ സമ്പന്ന. അവർ ഒരു മുടന്തയായിരുന്നു എന്നാണ്. മുടന്ത പറഞ്ഞാൽ കാലിന് വൈകല്യമുള്ള ഒരു സ്ത്രീയായിരുന്നു, അവരെ മരിച്ചത്. അപ്പോൾ അവരെന്ത് ചെയ്യുന്നതാണ്, പിന്നെ ഭയങ്കര സമ്പന്നത്തല്ലേ, അവർ വസീയത്ത് എഴുതിയിരുന്നു എന്നാണ്. തൻ്റെ ജനാസയെ ജനാസ സംസ്കരിക്കുമ്പോണ്ടല്ലോ, ആ സംസ്കരണത്തിൽ പങ്കെടുക്കുന്ന
മുടന്തന്മാർക്കൊക്കെ കാലുകളിന് വൈകല്യമുള്ള ആളുകൾക്കൊക്കെ 500 ഫ്രാങ്ക് വീതം കൊടുക്കാൻ. ഫ്രാങ്ക് നടത്തണമെങ്കിൽ പോർച്ചുഗലിൻ്റെ നാണയം 500 ഫ്രാങ്ക് എന്ന വലിയ സംഖ്യയാണ് കൊടുക്കാൻ. ഇതിൽ പങ്കെടുക്കുന്നവർക്കൊക്കെ ജനാസേക്കൻ്റെ കൂടെ നടക്കൂലേ അവർക്ക് കൊടുക്കാൻ. അതിൽ ആ ഇത് എഴുതിയിട്ട് പറയണേ, അതെഴുതിയ രചയിതാവ് പറയണം, അന്നെല്ലാം മുടന്തന്മാരും ശുക്ർ പറഞ്ഞു തന്നു മുടന്ത അള്ളാഹു തന്നീന്. മുടന്തില്ലാത്തവർ സങ്കടപ്പെട്ടു, ഞങ്ങൾ എന്തുകൊണ്ട് മുടന്തന്മാരായില്ല എന്ന്. പല മുടന്തില്ലാത്തവരും മുടന്ത അഭിനയിച്ചു എന്നാണ്. എന്തിന്, ഈ 500 ഫ്രാങ്ക് ലഭിക്കാൻ വേണ്ടിയിട്ട്. മുടന്തില്ലാത്ത ആളുകളാണ്, പക്ഷെ അവർ മുടന്തി നടന്നു എന്നാണ്. എന്തിന് ഇത് കിട്ടാൻ വേണ്ടിയിട്ട്. ഒരു അറബി കവിത ഇതിനോട് അനുബന്ധം കൊടുത്തിട്ടുണ്ട്, ബദീഉസ്സമാൻ അൽ ഹമദാനിയുടെ. അതിൽ താറജ് തുലാ റഗ്ബതം ഫിൽ അറജി വലാക്കിൻ കൈ അത്രുക ബാബൽ ഫറജി എന്നാണ്. താറജ്തു ലാ റഗ്ബതം ഫിൽ അറജി എന്നാണ്. ഞാൻ മുടന്ത അഭിനയിച്ചു, എന്തിന്, മുടന്തിനോട് പൂതി ഉണ്ടായിട്ടല്ല, പിന്നെയോ. ബൽ കൈ അത്രുക ബാബൽ ഫറജി എന്നാണ്. ഫറജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആശ്വാസം, ക്ഷേമം, അതിൻ്റെ വാതിൽ മുട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഫറജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആശ്വാസം, ആശ്വാസത്തിൻ്റെ കവാടം മുട്ടാൻ വേണ്ടിയിട്ട് ഞാൻ മുടന്ത അഭിനയിച്ചു, മുടന്തിനോട് പൂതി ഉണ്ടായിട്ടല്ല എന്നാണ്. അങ്ങനെ പല ആളുകളും ആ ജനാസയിൽ പങ്കെടുത്തു എന്നാണ്. മുടന്തുള്ളവർ സ്തുതി പാടി, മുടന്തില്ലാത്തവർ ഞങ്ങൾക്ക് എന്തുകൊണ്ട് മുടന്തുണ്ടായില്ല എന്ന് സങ്കടപ്പെട്ടു. പല മുടന്തില്ലാത്തവരും മുടന്ത് അഭിനയിച്ച് അതിൽ കൂടി എന്നൊക്കെയാണ് അതിൽ പറഞ്ഞത്. അതല്ല കുളി അൽ ജുനൂൻ ഫുനൂൻ എന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണം സാഹിത്യത്തിൽ വായിച്ചത് ഞാൻ നിങ്ങളോട് പങ്കിട്ടെന്ന് മാത്രം. അല്ലാഹു അലം. അസ്തഗ്ഫിറുല്ലാഹ്. طيب بل الذين لا يؤمنون بالاخره في العذاب والضلال البعيد الله سبحانه وتعالى ഈ ആളുകൾക്ക് ഒരു താക്കീദിന്റെ സ്വരത്തിൽ ഒരു മറുപടി കൊടുക്കുകയാണ്. അതാണ് ഇനി നമുക്ക് ഇവിടെ ഈ ആയത്തിൽ നമുക്ക് അതിന്റെ അർത്ഥം പറയാം. അഫലം യറൗ ഇലാ മാ ബൈനൈദീഹിം വമാ ഖൽഫഹും മിനൽ സമാഇ വൽ അർദ് ഇന്ന നഖ്സിഫ് ബിഹിമുൽ അർദ് ഔ നുസ്ഖിത് അലൈഹിം കിസഫൻ മിനൽ സമാ ഇന്ന ഫീ ദാലിക ലആയതൻ ലികുല്ലി അബ്ദിൻ മുനീബ്. അഫലം യറൗ, അഫലം യറൗ, അല്ലാഹു സുബ്ഹാനഹു വതആല ഈ ഉണ്ടല്ലോ ഇത്തരം കള്ളവാക്കുകളും പരിഹാസ വാക്കുകളും ഉന്നയിക്കുന്നവരോട് പറയണം, അഫലം യറൗ, അവർ നോക്കുന്നില്ലേ എവിടേക്ക്, ഇലാ മാ ബൈനൈദീഹിം, മാ ബൈനൈദീഹിം, അവരുടെ ഐദി, ഐദ് എന്ന കൈകൾ, മാബൈന ഐദി എന്ന് പറഞ്ഞാൽ അവരുടെ കൈകൾക്ക് മുമ്പിലുള്ളതാണ്, അവരുടെ മുമ്പിലുള്ളത്, അവരുടെ മുമ്പിലുള്ളതിലേക്ക്. വമാ ഖൽഫഹും, അവരുടെ പിന്നിലുള്ളതിലേക്കും, ഖൽ അവരുടെ മുന്നിലും പിന്നിലും. മിനസ്സമാഇ വൽ അർദ്, വാനത്തിലുള്ളതുണ്ട് ഭൂമിയിലുള്ളതുണ്ട്. അവിടെ മിൻ എന്നുള്ളത് തബീഇയാണ്. വാനത്തിൽ നിന്നുള്ള, ഭൂമിയിൽ നിന്നുള്ള എല്ലാം നോക്കുക എന്നുള്ളത് പറ്റൂല, പിന്നെയോ ചിലതൊക്കെ അത് മതി തെളിയാൻ. ഇവിടെ മാ ബൈനൈദീഹിം, അവരുടെ മുമ്പിലുള്ളതെല്ലാം എന്നർത്ഥമാണ്. മാ വരുമ്പോൾ വമാ ഖൽഫഹും, അവരുടെ പിന്നിലുള്ളതെല്ലാം. അത് മിനസ്സമാഇ വൽ അർദ്, വാനങ്ങളിൽ നിന്നും ഭൂമിയിൽ നിന്നുമുള്ള ചിലത് അവർ നോക്കുന്നില്ലേ. എന്താ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, പിന്നെ അവരുടെ മുമ്പിലുള്ളത് അവരുടെ പിമ്പിലുള്ളത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ ഉദ്ദേശം? ആ എല്ലാമാണ് ഉദ്ദേശം, ഇടതും വലതുള്ളതൊക്കെ. കാരണം മുന്നിലുള്ളത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്തു, എല്ലാം പെട്ട്, ബാക്കിയുള്ളതെന്ന് പറഞ്ഞാൽ ബാക്കിയുള്ളതും പെട്ട്. അപ്പോൾ ഈ ഉലകത്തിലുള്ളതെല്ലാം എന്നുള്ള അർത്ഥത്തിലാണ്. അവരുടെ മുമ്പിലും അവരുടെ പിമ്പിലും മേലെയുള്ള കുറേ ഉണ്ട്, പിന്നെ ഭൂമിയിലുള്ളതുമുണ്ട്, ഭൂമിയിലുള്ളതുമുണ്ട്. അതിനെ അവർ നോക്കുന്നില്ലേ. എന്തിനാണ് അത് അള്ളാഹു സുബ്ഹാനഹു വതആല ചോദിച്ചത്? നോക്കുന്നില്ലേ, അള്ളാഹ്ക്ക് പുനഃസൃഷ്ടി നടത്താൻ. അള്ളാഹു പിന്നെ ഇദാ മുസ്സിഖുതും കുല്ല മുമസ്സഖ്, മരിച്ച് ശിഥിലമായി ചിന്നഭിന്നമായി മണ്ണായി മാറിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിലും പുനഃസൃഷ്ടി നടത്താൻ അള്ളാഹ്ക്ക് കെൽപ്പുണ്ടാകും, കഴിവുണ്ടാകും എന്നുള്ളതിന് പ്രൂഫായി, തെളിവായി അവരെന്ത് ചെയ്താൽ മതി, അവരെ മുന്നിലുള്ളതും പിന്നിലുള്ളതും, അത് മുകളിലുള്ളതും മണ്ണിലുള്ളതും അതിലേക്ക് നോക്കിയാൽ മതി. ഇതാണ് അള്ളാഹു സുബ്ഹാനഹു വതആല. ഇതൊക്കെ സൃഷ്ടിച്ച അള്ളാഹുവിന് അത് സൃഷ്ടിക്കാനൊരു പ്രയാസമല്ല. ഇതെന്തിനാണ് അള്ളാഹു സുബ്ഹാനഹു വതആല ചോദിക്കുന്നത്? കാരണം ഇത്
മാ ബൈന ഐദീഹിം വമാ ഖൽഫഹും മിനസ് സമാഇ വൽ അർദ് ഉണ്ടല്ലോ, ഇത് ആര് പടച്ചു എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് അല്ലാഹ് പടച്ചു എന്ന് പറയുന്ന ആളുകളാണ് ഈ പറയുന്നത്. ലഫീ ഖൽഖിൻ ജദീദ് എന്നുള്ളത് സാധിക്കൂല എന്ന് പറയുന്നത്. അപ്പം എന്നാലോചിച്ച് അതാണ് അല്ലാഹു സുബ്ഹാനഹു തആല പറയുന്നത്, അഫലം യറൗ ഇലാ മാ ബൈന ഐദീഹിം വമാ ഖൽഫഹും മിനസ് സമാഇ വൽ അർദ്. അതാണ് അല്ലാഹു സുബ്ഹാനഹു തആല സൃഷ്ടിക്കാൻ കഴിയുമെന്നതിൻ്റെ ഒരു തെളിവ് അവർക്ക് നൽകുന്നത്. പിന്നെ അല്ലാഹു സുബ്ഹാനഹു തആല ഇന്നശ നാം ഉദ്ദേശിക്കുകയാണ് എങ്കിൽ നഖ്സിഫ് ബിഹിം അൽ അർദ, അവരെ കൊണ്ട് നാം ഭൂമിയെ പിളർത്തി ആഴ്ത്തും എന്നാണ്. ഖസഫ എന്ന് പറയുന്നത് ഖസഫ യഖ്സിഫു, ഖസഫ എന്ന് പറഞ്ഞാൽ ഭൂമി പിളരുക, എന്നിട്ട് ആ ഭൂഗർഭ എന്നിട്ട് ഭൂഗർഭത്തിലേക്ക് ആഴ്ത്തുക. അള്ളാഹു നമ്മളെ കാക്കട്ടെ. ഇഖ്തിയാൽ എന്ന് പറയില്ലേ, നഊദു ബിക അല്ലാഹുമ്മ അൻ നുഖ്താല മിൻ തഹ്തിന എന്ന് പറയില്ലേ, ഭൂഗർഭത്തിലേക്ക് ആഴ്ത്തുക. നഖ്സിഫ് ബിഹിമുൽ അർദ, ഭൂമിയെ നാം പിളർത്തി അവരെയും കൊണ്ട്, ഭൂമിയെ അവരെയും കൊണ്ട് പിളർത്തിയിട്ടുണ്ടെങ്കിൽ എന്താണ്ടാകുക, അവർ ഭൂഗർഭത്തിലേക്ക് താഴും. അള്ളാഹു കാക്കട്ടെ, അസ്തഗ്ഫിറുല്ലാഹ്. അതിന് ഉദാഹരണം എന്താ ചരിത്രത്തിൽ? അള്ളാഹു സുബ്ഹാനഹു തആല ആ ഫഖസഫ്ന ബിഹി വബിദാരിഹിൽ അർദ്, ഖസഫ്ന ബിഹി, ഖസഫ്ന, നാം ഭൂമിയെ പിളർത്തിയിട്ട് ആ ഭൂമിയിലേക്ക്, ബിഹി അവനെ ആഴ്ത്തി, വബിദാരിഹി അവൻ്റെ വീടും ഭവനവും അതിനെയും ആഴ്ത്തി എന്നാണ്. ഖസഫ്ന ബിഹി വബിദാരിഹിൽ അർദ് എന്ന് അള്ളാഹു സുബ്ഹാനഹു തആല പറഞ്ഞു. അതാണ് ഖസ്ഫ്. അൽ ഖുസൂഫാത്തു സലാസ ഉണ്ടല്ലോ, ഖുസൂഫാത്തു സലാസ അന്ത്യനാളിൻ്റെ അടയാളങ്ങളിൽ വലിയ അടയാളങ്ങളിൽപ്പെട്ടതാണ്. അൽ ഖുസൂഫാത്ത് അസലാസ, മൂന്ന് ഖസ്ഫുകൾ, മൂന്ന് ഖസ്ഫുകൾ, അതൊന്ന് കിഴക്കായിരിക്കും, മറ്റൊന്ന് പടിഞ്ഞാറായിരിക്കും, ഒന്ന് ജസീറത്തുൽ അറബിലായിരിക്കും, അറേബ്യൻ ഈ ഭൂഖണ്ഡത്തിലായിരിക്കും. പിന്നെ ഭൂമി പിളരും, ഭൂഗർഭത്തിലേക്ക് ആളുകൾ ആഴ്ത്തപ്പെടും. അള്ളാഹു നമ്മളെ കാക്കട്ടെ. അല്ലാഹു പറയാണ് ഇന്നശ നാം ഉദ്ദേശിക്കുകയായാൽ നഖ്സിഫ് ബിഹിം അൽ അർന, ഭൂമിയെ പിളർത്തി അവരെയും കൊണ്ട് ഭൂഗർഭത്തിലേക്ക് നാം അവരെ ആഴ്ത്തും. അള്ളാഹു നൽകുന്ന ഈ പരിഹാസികൾക്ക് നൽകുന്ന മുന്നറിയിപ്പാണത്. ഔ അല്ലെങ്കിൽ നുസ്ഖിത് അലൈഹിം, നാം അവരുടെ മേൽ വീഴ്ത്തും. അസ്ഖത യുസ്ഖിത് എന്ന് വീഴ്ത്തുക, നുസ്ഖിത് നാം വീഴ്ത്തും. അലൈഹിം അവരുടെ മേൽ എന്ത് വീഴ്ത്തും? കിസഫ മിനസമ, കിസഫ് ആ കഷ്ണങ്ങൾ, കിസ്ഫത്തുൻ എന്നാണ് അതാണ് അതിൻ്റെ മുഫ്രദ്, കിസ്ഫത്തുൻ അതിൻ്റെ ബഹുവചനാണ് കിസഫ്, കഷ്ണങ്ങൾ. ഖിതഅത്തുൻ, ഖിതഅ എന്ന് പറയുന്നത് പോലെ, ഖിതഅത്തുൻ കിസ്ഫത്തുൻ, ഖിതഉൻ കിസഫുൻ. ഖിതഅ ഖിയാർ എന്നൊക്കെ പറയില്ലേ, എന്തിനാണ് ഖിതഅ ഖിയാർ അറിയ, പാർസിനാണ് കിസഫ്. ഔ നിസ്ഖിത് അലൈഹിം, അല്ലെങ്കിൽ നാം അവരുടെ മേൽ വീഴ്ത്തും കിസഫൻ കഷ്ണങ്ങൾ, എവിടെ നിന്ന്? മിനസമ മേലെ നിന്ന്, ആകാശത്തിൽ നിന്ന്, ഉയരങ്ങളിൽ നിന്ന്. കിസഫൻ കിസ്ഫുണ്ട്, കിസ്ഫ് പ്രയോഗിക്കും, പക്ഷേ ഇത് കിസഫ് എന്നുള്ളത് ബഹു ജമാണ്, ജം അവിടെ കിസഫ് എന്നേ വായിക്കാൻ പാടുള്ളൂ. ജമാണെങ്കിൽ ഖിതഅത്തുൻ ഖിതഉൻ, കിസ്ഫത്തുൻ കിസഫുൻ. കിസ്ഫ് എന്ന് പറയും, കിസ്ഫ് എന്ന് പറയും കഷ്ണിക്കുക എന്ന അർത്ഥത്തിന് പ്രയോഗിക്കും. അർത്ഥം അപ്പർത്ഥം പറയും, അതല്ല അല്ല, ഇത് ബഹുവചനാണ് കിസഫ് കഷ്ണങ്ങൾ എന്നർത്ഥത്തിൽ. സൂറത്ത് തൂറിൽ പറഞ്ഞില്ലേ, വയ്യറൗ കിസ്ഫ മിനസമാഇ സാഖിതൻ യഖൂലു സഹാബുൻ മർഖൂം. കിസ്ഫ മിനസമ, അവിടെ കിസ്ഫാണ്, കിസഫ് അല്ല. അസ്ഹാബുൽ ഐക്കെ, അള്ളാഹു സുബ്ഹാനഹു തആല അല്ലേ മാനത്തിൽ നിന്ന് ഈ കഷ്ണങ്ങളെ വീഴ്ത്തിയാണ് നശിപ്പിക്കേണ്ടായത്. അതേപോലെ തന്നെ അംതർണ അലൈഹിം മതറ, പിന്നെ ചരൽ വർഷത്തിൻ്റെ അല്ലെങ്കിൽ പിന്നെ ചൂളക്കല്ലിൻ്റെ മഴ കൊണ്ട് നശിപ്പിച്ച അള്ളാഹു സുബ്ഹാനഹു തആല, അങ്ങനത്തെ അള്ളാഹു നമ്മളെ കാക്കട്ടെ. നഊദു ബില്ലാഹ്, അങ്ങനത്തെ ശിക്ഷകൾ അറിയാം. അതാണ് പറയുന്നത്, അത് അള്ളാഹു അവരെ ഭീഷണിപ്പെടുത്താൻ. നുസ്ഖിത അലൈഹിം കിസഫ മിനസ്സമ, ഇന്ന ഫീ ദാലിക ലആയതൻ ലികുല്ലി അബ്ദിൻ മുനീബ്. ഇന്ന ഫീ ദാലിക, തീർച്ചയായും ഇതിലുണ്ട്, ലആയതൻ ദൃഷ്ടാന്തം, ആർക്ക്? ലികുല്ലി അബ്ദിൻ മുനീബിൻ. മുനീബ് എന്ന് പറഞ്ഞാൽ ഖേദിച്ച് മടങ്ങുന്നവൻ, വിനയാനിതനായി മടങ്ങുന്നവൻ. അബിദിൻ മുനീബ്, അങ്ങനെയുള്ള ദാസൻ. ലിക്കുല്ലി അബിദിൻ മുനി എന്ന് പറഞ്ഞാൽ വിനയാനിതമായി ഖേദിച്ച് മടങ്ങുന്ന എല്ലാ അടിയാന്മാർക്കും. ഇന്ന ഫിദാലിക്കലായ, ഇതിൽ ദൃഷ്ടാന്തം എന്ന് പറയുന്നത് അള്ളാഹു സുബ്ഹാനഹു തആല ഈ സൃഷ്ടിപ്പ് നടത്തിയത്. അതേപോലെ തന്നെ അള്ളാഹു സുബ്ഹാനഹു തആലക്ക് കഴിയും, അള്ളാഹു ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ ഈ ശിക്ഷ വർഷിക്കാൻ ഈ വിഷയത്തിൽ.
ഇതാണ് ഇവിടെ പറയുന്നത്. ചില കാര്യങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ പൂർത്തീകരിക്കാം. ബേദനയില്ലാ.